Siapa yang punya senjata mame? Punya senjata mame? Siapa yang punya senjata mame? Punya senjata mame? സംവിധായകൻ ജോഷി അല്ല ചലച്ചാച്ചാനെ, കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്താച്ചാനെ എന്നോട് പറയുമായിരുന്നു. ആച്ചാനെ, നാട്ടുകാരെ മുമ്പ് മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ട് ഓട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെയാണ് പഴയ സെറ്റിട്ടതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ. മമ്മൂക്കാൻ്റെ അതിൽ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഡ്രൈവിംഗ് സ്കൂളായിട്ട് സെറ്റിട്ടത് ഇവിടെയാണ് അല്ലേ. ഈ ഒരു സൈഡിലാണ് സെറ്റിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മോഹൻലാൽ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഇറങ്ങുകയില്ല. അവസാനം മമ്മൂക്ക വന്നിട്ട് പറയും, ചതിച്ചാശാനെ ജോഷി എന്നെ ചതിച്ചാശാനെ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് ഒക്കെ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ആൾക്കൂട്ടം കൂടുന്നു. അവസാനം കൃഷ്ണൻകുട്ടി നായർ ഇറങ്ങി വരുന്നത് ഇവിടെ കോട്ടയം കുഞ്ഞച്ചനിൽ പ്രതാപചന്ദ്രൻ ചേട്ടൻ്റെ വീടായിട്ട്, നമ്മുടെ ബാബു അന്നണി ചേട്ടൻ്റെയൊക്കെ വീടായിട്ട് കാണിക്കുന്നത് ദേ ഈ വീടാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അങ്ങനെ അടുത്ത ലൊക്കേഷൻ ഹണ്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഒരു മലമ്പ്രദേശം എന്ന് പറയാം. ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നിറച്ച് റബ്ബർ കാടുകളാണ്, നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കും. നിറച്ച് റബ്ബർ കാടുകളാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു അറ്റത്തുള്ള പൊന്മുടി ആ സൈഡിലുള്ള അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ഒരു 5 കിലോമീറ്റർ കൊണ്ട് പോയാൽ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് സുരേഷ് ബാബു സാറ് സംവിധാനം ചെയ്ത 1990 പുറത്തിറങ്ങിയ നമ്മുടെ മമ്മൂക്ക കോട്ടയം കുഞ്ഞച്ചനായി എത്തിയ സൂപ്പർ ഹിറ്റ് മൂവിയായ കോട്ടയം കുഞ്ഞച്ചൻ്റെ ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും അമ്പൂരിയാണ് അതിൻ്റെ ലൊക്കേഷൻ. പ്രധാനപ്പെട്ട ലൊക്കേഷനുകളെല്ലാം അവിടെ പോയി ഓരോ ലൊക്കേഷനായിട്ട് നമ്മൾ ഹണ്ട് ചെയ്യാം. എനിക്ക് ലൊക്കേഷനുകൾ അറിയില്ല, ഓരോന്നായിട്ട് അവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഓരോ ലൊക്കേഷൻസായിട്ട് ഹണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ നല്ലൊരു പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നത്. ഏകദേശം കോട്ടയത്തോട് സിമിലാരിറ്റി ഉള്ളൊരു പ്രദേശമാണ് ഇവിടെ എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്തായാലും. സോ കണ്ടോ, റബ്ബർ കണ്ടാൽ തന്നെ അറിയാം കണ്ടോ, മൊത്തം റബ്ബറാണ്. അപ്പോൾ പോകുന്ന വഴിയും റോഡും ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പള്ളി കണ്ടോ, ഒരു ദൂരത്തെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലൊക്കേഷൻ കണ്ടിൻ്റെ. അപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരുപാട് ലൊക്കേഷൻസ് നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. ഞാനങ്ങനെ വരുന്ന വഴിക്ക് ഒരു തടാകം കണ്ടപ്പോൾ നിർത്തിയതാണ്. അതിൽ കോട്ടയം കുഞ്ഞച്ചൻ്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. നല്ല രസമുണ്ട് കേട്ടോ, അങ്ങോട്ട് വരുമ്പോൾ ഒരു നമുക്കൊരു ഹിൽ സ്റ്റേഷനിലേക്ക് വരുന്നൊരു ഫീലാണ്. റബ്ബർ കാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതേ ദൂരം കണ്ടോ, ഈ സൈഡൊക്കെ റബ്ബർ കാടുകളാണ്. ഇതൊരു തടാകമാണ് അമ്പൂരിക്ക് വരുന്ന വഴി. ഇതിൻ്റെ തടാകത്തിൻ്റെ പേരെനിക്ക് എക്സാക്ട്ലി അറിയില്ല കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് നിർത്തിയെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ എന്ന് പറയുന്ന ആ ഒരു ഇൻട്രോ സോങ് ഉണ്ട്. നമ്മുടെ പിന്നണി പ്രവർത്തകരൊക്കെ എഴുതി കാണിക്കുന്ന, അതിൽ അഭിനയിച്ചവരൊക്കെ എഴുതി കാണിക്കുമ്പോൾ ആ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഈ ഒരു അങ്ങനെ ഒരു ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഒരു തടാകത്തിന് 2-3 വ്യൂസ് ഇവിടെ എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വ്യൂ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്, അത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ ഭാഗങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊരു ഇതൊരു ലൊക്കേഷനാണ്, പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ഇത് ചെറിയൊരു തടാകം പോലെ ഉണ്ട്, ദൂരെ എത്രയും ദൂരം ഉണ്ട് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഹിൽ ഏരിയ തുടങ്ങുകയാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പൂരിക്ക് ഇവിടെ അമ്പൂരിക്ക് പോകുന്ന വഴിക്കും കുറച്ച് ലൊക്കേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും അമ്പൂരിക്ക് വിടാം അല്ലേ. അപ്പോൾ ഞാനേ ആ തടാകത്തിന് നേരെ കുറച്ച് മുന്നോട്ട് ഒരു 1 കിലോമീറ്റർ മുന്നോട്ട് വന്നതാ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് സീൻസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ദൂരെ നമ്മൾ 3 മലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നില്ലേ, ആ മലകളുടെ ഇതാ അവിടെ കാണാം. നമുക്ക് എന്നും ലൊക്കേഷനുകൾ സിനിമ ലൊക്കേഷനിൽ തേടി പോകുമ്പോൾ ഇന്നും മാറാതെ ഇരിക്കുന്നുണ്ടാവുക ഇതേപോലത്തെ മലകളായിരിക്കും. മലകളുടെ ഷേപ്പ് ഒരിക്കലും എത്ര കാലം കഴിഞ്ഞാലും, ഇനി 50 വർഷം കഴിഞ്ഞാലും ഒരിക്കലും മാറില്ല. അപ്പോൾ ഈ 3 മലകൾ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ എന്നുള്ള പാട്ടിൽ ഇൻട്രോ സോങ്ങിൽ തന്നെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതേപോലെ തന്നെ അതെ ഇവിടെ ഒരു മലയുണ്ട്, ആ മലയും ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പോകുന്ന വഴിക്കാണ്. പോകുന്ന വഴിക്കെല്ലാം നല്ല റബ്ബർ തോട്ടങ്ങൾ എപ്പോഴേ പറഞ്ഞ മാതിരി കാണാൻ സാധിക്കും. നല്ല സൂപ്പർ വ്യൂ ആണ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞുതരാം ഇവിടെ നിർത്തിയത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം അങ്ങോട്ട് അല്ലേ. അപ്പോൾ ഞാനങ്ങനെ ആ അമ്പൂരി ടൗൺ എത്താറായിട്ടോ. അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തി നല്ല എക്സ്പ്ലോർ ചെയ്യാൻ നല്ല അടിപൊളിയൊരു സ്ഥലമാണ്. ഒരു വെറൈറ്റി സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അമ്പൂരി. അമ്പൂരിയിലുള്ള സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. ഇതാ ഈ പള്ളി, ഇതാ ഇതൊക്കെ മെയിനായിട്ടുള്ള ലൊക്കേഷനാണ് ഈ പള്ളി. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ പള്ളിയുടെ ഈ ഒരു കുരിശും അടക്കം നമുക്ക് അതിൽ കാണാൻ സാധിക്കും ആ പടത്തിൽ. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റെപ്പുകൾ കണ്ടാൽ സാധിക്കും, പഴയ സ്റ്റെപ്പുകൾ വേറെയാണ്. അപ്പോൾ അതിൽ പള്ളിയിലച്ഛനും നമ്മുടെ കപ്പിയാരും കൂടി ഇവിടെ നിൽക്കുന്നുണ്ടാവും.
നമ്മുടെ കെ പി എസ് സി ലോചി ചേച്ചിയുടെ ഉപ്പുകണ്ടം ബ്രദേഴ്സ്, അതായത് ഇവരുടെ ആങ്ങള, കെ പി എസ് സി ലോചി ചേച്ചിയുടെ ആങ്ങളമായി സുകുമാരൻ ചേട്ടനൊക്കെ തല്ലാൻ വരികയാണ്. നമ്മുടെ പ്രതാപ് ചന്ദ്രൻ ചേട്ടനെ തല്ലാൻ വരികയാണ്, കാഞ്ഞിരപ്പള്ളി പാപ്പനെ തല്ലാൻ വരുന്നത്. ഇങ്ങനെ അവർ ജീപ്പിൽ വരുന്നത്, അപ്പോൾ അച്ഛൻ തടസ്സം നിർത്തുമ്പോൾ അച്ഛൻ നിർത്തണ്ട വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. എന്നാൽ പഴയ പ്രദേശം 30 വർഷം 31 വർഷം മുന്നേയുള്ള പ്രദേശമല്ലേ, ആ വണ്ടി ഇങ്ങനെ ആണ് പോകുന്നത്, ആ ഒരു ജീപ്പ് ഇങ്ങനെ പോയിട്ട്. ബാക്കിയുള്ള ലൊക്കേഷൻ ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചുതരാം. അതൊരു സീൻ ഇവിടെ ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്. ഞാൻ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് പള്ളിയുടെ സൈഡിലായിട്ട് ഒക്കെ ലൊക്കേഷൻസ് ഉണ്ട്, അപ്പോൾ കാണിച്ചുതരാം. ഈ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ പള്ളി. ഇതാ ബാക്കിൽ ഇപ്പോൾ ഇതാ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അതിൻ്റെ പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഇതാ ബാക്ക് സൈഡിലുള്ള ഈ പള്ളിയാണ് നമ്മുടെ ഇൻട്രോയിൽ, ഇൻട്രോ സോങ്ങിൽ തന്നെ കാണിക്കുന്നത്, അതിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ചിട്ട് ഈ സ്റ്റെപ്പിലെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ പള്ളിയുടെ ഫ്രണ്ട് സൈഡ് നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ ആദ്യമായിട്ട് നാട്ടിലെത്തിയിട്ട് കോട്ടയം കുഞ്ഞച്ചൻ്റെ സെൻറ്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനത്തിന് പള്ളിയിലെ അച്ഛനെ വിളിക്കാൻ വേണ്ടി വന്നിട്ട് എല്ലാ പിള്ളേരടുത്തൊക്കെ മോഹൻലാൽ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിള്ളേരിങ്ങോട്ട് പോകും. ഇതാ ഇവിടുന്നാണത്, മോഹൻലാൽ വരുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ട് കുഞ്ഞച്ചൻ നടന്നു വരും, പിള്ളേർ മുകളിലേക്ക് നടന്നു. അപ്പോഴാണ് നമ്മുടെ മോളിക്കുട്ടിയും അനിയത്തിയും കൂടി വരിക. അപ്പോൾ ഇത് എങ്ങനെയാണ് മോളിക്കുട്ടി അനിയത്തി ഇങ്ങനെ കയറി വരും, കയറി വരുമ്പോൾ കുഞ്ഞച്ചൻ ഇതാ ഇവിടുന്ന് കാണും. ഇവിടുന്ന് കാണുമ്പോൾ ചേട്ടത്തെ അനിയത്തി ആയിരിക്കും, അതെങ്ങനെ എങ്ങനെ മനസ്സിലായി, അത് പിന്നെ കണ്ടാൽ അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുവരെ ഒരു ഭയങ്കര ടോക്കറ്റീവായിട്ടാണ് സംസാരിക്കുക മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ ഒരു അടിപൊളി കഥാപാത്രം അത്രയും എന്താ പറയുക സീരിയസ്നെസ് ഉണ്ട്, എന്നാൽ നല്ല തമാശയാണേനും അങ്ങനെ അവതരിപ്പിച്ച ഒരു കഥാപാത്രം കോട്ടയം കുഞ്ഞച്ചൻ്റെ. അപ്പോൾ അതിൽ ആ ഒരു ഡയലോഗ് പറയുന്നത് മമ്മൂക്ക രണ്ടു ചെയ്യുന്ന ഡയലോഗൊക്കെ അടിപൊളിയാണ്. എന്നിട്ട് ആ രണ്ട് പെൺകുട്ടികളെ കണ്ട് ഇവിടെ നിന്ന് കണ്ട് ഇങ്ങനെ കയറി വരുന്നു, ഇവർ കയറി പോകുമ്പോഴും കുഞ്ഞച്ചൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ അത് അവർ തടുത്ത് നിർത്തും. മോഹൻലാൽ വരുന്നുണ്ട്, എന്തായാലും വരണം. പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിന് പ്രത്യേക കോഴ്സസൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു സീനാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ അങ്ങനെ. പിന്നെ നമുക്ക് ഇതാ പള്ളിയുടെ ഉള്ളിലേക്ക് ഇതാ അവിടെ ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. ഇതാണ് അമ്പൂരി പള്ളി എന്ന് പറയും ഇവിടെ എല്ലാവരും. അപ്പോൾ ഇതേ ഇതാണ് വലിയൊരു പള്ളിയാണ്, പഴയ പള്ളി. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കപ്പിയാർ വന്നിട്ട് അച്ഛനോട് പറയുന്ന ഒരു ഇതുണ്ട്. ഞാനപ്പോഴേ പറഞ്ഞല്ല റോഡ് സൈഡിൽ നിന്ന് നമ്മുടെ സുകുമാരൻ ചേട്ടൻ ഉപ്പുകണ്ടം പ്രദേശം വരുമ്പോൾ വണ്ടി തടുത്തപ്പോൾ നിർത്തിയില്ലായെന്ന്. അപ്പോൾ അവർ വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി കപ്പിയാർ വന്ന് സംസാരിക്കുന്നത്, അച്ഛനോട് വന്ന് സംസാരിക്കുന്നത് ഇവിടെ എവിടെയാണ്. നമ്മുടെ കെ പി എസ് ലജിസ്റ്റർ ആങ്ങനമാർ വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയാൻ വരുന്നത്. ഇതൊരു പഴയ പള്ളിയാണോ അല്ല, ഏകദേശം ഇപ്പോൾ ഒന്ന് പുതുക്കി, പക്ഷേ ഓടിട്ട് ഓടൊക്കെ അതേപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് പെയിൻ്റ് അടിച്ചു അത്രയേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം ആ ഒരു സ്ട്രക്ചർ അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ അത്. ഇതാ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ, അടിപൊളിയൊരു കാഴ്ച കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതാ അയ്യോ ഇത് ഇവിടെയും ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇതാ ഈ ബാക്ക് സൈഡിൽ വന്നാലും ഇവിടെയും ഒരു ചെറിയൊരു ലൊക്കേഷൻ ഉണ്ട്, ഇത് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ഒരുപാട്. ഇതാ ഈ ഒരു ഇതാ ഇത് കണ്ടോ. ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളുടെ ഭംഗി ആസ്വദിക്കാം, ലൊക്കേഷനും ആസ്വദിക്കാം, രണ്ടും ഒരുമിച്ച് നടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ ഇതാ എന്ത് ഭംഗി അതിൻ്റെ ബാക്കിൽ. ഇത് പള്ളിയുടെ തൊട്ട് ബാക്കിലായിട്ടാണ്, ഇത് ഇവിടെ പള്ളി ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു ആംഗിളും ആ പള്ളിയുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ആംഗിളിൽ ഒരു ഷോട്ട് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ആംഗിൾ, ഇത് കണ്ടാൽ മനസ്സിലാവും എല്ലാവർക്കും. അപ്പോൾ അതൊരു ഷോട്ട്. പിന്നെ നിറച്ച് ലൊക്കേഷനാണ് ഈ പള്ളിയുടെ. പിന്നെ നമ്മുടെ ഫസ്റ്റ് നിർമ്മാതാവിൻ്റെ പേര് എഴുതി കാണിക്കുമ്പോൾ ഈ ഒരു മലനിരകൾ കാണാൻ സാധിക്കും കണ്ടോ. ഈ മൂന്ന് മലനിരകളാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു ഷോട്ടാണ് അതിലെടുത്തിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ഇതെല്ലാം അഗസ്ത്യമല, അഗസ്ത്യാർകൂടം മലനിരകളിൽ വരുന്നതാണ്, വെസ്റ്റേൺ ഗാർഡ്സിൽ പെടുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ പള്ളി, പള്ളിയുടെ സൈഡിൽ നിന്നിട്ട് അമ്പൂരി പള്ളിയിലെ അവിടെ നിന്നുള്ള കാഴ്ചകൾ. അച്ചോ ഇന്ന് ഇടവകയിൽ കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. ഏലിയാമേടെ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കുക. അവരുടെ ആങ്ങളമാരെന്ന് പറഞ്ഞാൽ അച്ഛൻ അറിയാവോ? ഏ ഉദ്ഘാടനത്തിന് മോഹൻലാലാണ് വരുന്നത്, എല്ലാവരും നേരത്തെ എത്തിയാണ് കേട്ടോ. കാണുന്നുണ്ട്, ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എല്ലാവരും നേരത്തെ എത്തിയേക്കണേ. ഫ്രണ്ട്സ് ഞാനിപ്പോ ആ പള്ളി പള്ളി നിൽക്കുന്ന അവിടെയാണ്, അമ്പൂരി പള്ളി അവിടെയാണ്. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള നമ്മുടെ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇതാ ഇതാണ് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്.
ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫൈറ്റ് സീനാണ് ലാസ്റ്റ്. അതിൽ നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോകുന്ന രവി വെള്ളത്തോളി ചേട്ടൻ്റെ കഥാപാത്രം അവർ നോക്കുന്നതും ഹൃദയവനിയിലെ ഗായക എന്ന് പറഞ്ഞിട്ട് ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ദേ ഈ ഒരു ഗ്രൗണ്ട്, ഇതാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ പാട്ട്. ആ പാട്ടിൻ്റെ സീൻസൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തത്. എന്നതിന് ശേഷം അവർ തമ്മിൽ കാണുന്നതും അങ്ങോട്ടിങ്ങോട്ടും ഉണ്ടാവുന്നു, അതിൻ്റെ ഇടയിൽ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ പവർ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ട് കറണ്ട് പോവും. കറണ്ട് പോയിട്ട് പിന്നീടാണ് ആ ഒരു സ്റ്റണ്ട് സീന്. അത് മൊത്തം എടുത്തിരിക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ്, ഗ്രൗണ്ടിൽ സെറ്റ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ, പിൻവശത്താണത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അമ്പൂരി ടൗണിലേക്കാണ്. ടൗണ് തൊട്ടിപ്പുറത്ത് തന്നെയാണ്, അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് സെൻറ്റ് തോമസ് സ്കൂൾ. അപ്പോൾ ഇത് കാണിച്ചതിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ആ പള്ളിയും സ്കൂളൊക്കെ കണ്ടിട്ട് അമ്പൂരി ടൗണിൽ തന്നെ എത്തിയിട്ടോ. മെയിൻ ടൗണാണ്. അപ്പോൾ അമ്പൂരി ടൗൺ ഒരുപാട് വളർന്നിരിക്കുന്നു ഇവിടെ വന്നപ്പോൾ. പഴയ കോട്ടയം കുഞ്ഞച്ചനിൽ ഉണ്ടായ ആ ടൗണൊന്നുമല്ല അപ്പോൾ. ഇതായി അമ്പൂരി ടൗൺ. ഇങ്ങനെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഇതിൽ കൂടെയാണ് വന്നത്. ഇങ്ങോട്ട് പോയാലാണ് പള്ളി. അമ്പൂരി ചന്തയുണ്ട്, ചന്തയും കാണിച്ചു തരാം. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനിൽ കുഞ്ഞച്ചൻ ആദ്യമായിട്ട് വന്നിറങ്ങുന്നുണ്ടല്ലോ. അതായത് വണ്ടി കൊണ്ട് വന്നിറങ്ങും, നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വണ്ടിയും കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെയാണ് നിർത്തുക, അത് ഈ ഒരു സ്ഥലത്താണ് നിർത്തുക. ഈ ഓട്ടോയൊക്കെ നിർത്തിയിട്ടില്ലേ, അവിടെയാണ് നിർത്തുക. അവിടെ നിർത്തിയിട്ട് അപ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ ചുമട്ട് തൊഴിലാളികളുണ്ടാവും, അവരോട് ഹായ് എന്ന് പറയും. അപ്പോൾ അപ്പോഴേക്കും അവരെ വിളിക്കാതെ, ചുമട്ട് തൊഴിലാളികളെ വിളിക്കാതെ ലോഡിറക്കിയതിന് അവർ തമ്മിൽ അടിയാവും. ആ സ്റ്റണ്ട് സീനൊക്കെ ചിത്രീകരിച്ച കവലയാണിത്. അപ്പോൾ മെയിനായിട്ടുള്ള ആ ഒരു ലൊക്കേഷനാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഡ്രൈവിംഗ് സ്കൂളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഹോണ്ടയുടെ ഒരു ഇത് ഷോറൂമാണ്, സർവീസ് സെൻ്ററാണ്. ആ സർവീസ് സെൻ്ററാണിത്. ഇതാ ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെയാണ് പഴയ സെറ്റിട്ടതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ. മമ്മൂക്കാൻ്റെ അതിൽ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഡ്രൈവിംഗ് സ്കൂളായിട്ട് സെറ്റിട്ടത് ഇവിടെയാണ് അല്ലേ. ഈ ഒരു സൈഡിലാണ് സെറ്റിട്ടുണ്ടായിരുന്നത്. ആ സെറ്റിട്ട ഇതിൽ തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്യിക്കുന്ന ഒരു സീനുണ്ട്. ആ കട ഉദ്ഘാടനം ചെയ്യുന്നത് ഭയങ്കര സൗണ്ട് കിട്ടും ആ കാറിൻ്റെ റോഡ് സൈഡ് കൊണ്ട് നല്ല സൗണ്ട്. അപ്പോൾ ആ ഉദ്ഘാടനം ചെയ്യുന്ന സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കവലയെ തന്നെയാണ് നമ്മുടെ ആ ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണൻകുട്ടി നായരെ കൊണ്ടുവരുന്ന സീനുണ്ട്. മോഹൻലാലിനെ കൊണ്ടുവരുന്ന വേണ്ടിട്ട് എല്ലാവരും ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കും. കൊടുക്കാൻ കൃഷ്ണൻകുട്ടി നായരെ ഇറക്കിയിട്ട് കാറിൽ നിറക്കിയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ കടയിൽനിന്ന് ഉദ്ഘാടനം ചെയ്യുക. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അമ്പൂരി ചന്തയുണ്ട്, അവിടെ കുറച്ച് സീൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മമ്മൂക്കാൻ്റെ കട നമ്മുടെ സ്കൂൾ ഡ്രൈവിംഗ് സ്കൂളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ ഈ ഒരു. അപ്പോൾ എന്തായാലും ഒരുപാട് മാറി, വലിയൊരു കോംപ്ലക്സ് തന്നെയാണ് ഇവിടെ കണ്ടോ. ഇതാ അമ്പൂരി ടൗൺ, ഇതാണ് അമ്പൂരി ടൗൺ. ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ഒഴിവാണ്, അതുകൊണ്ട് അധികം തിരക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ചന്തയിലേക്ക് പോയി നോക്കാം അല്ലേ. അപ്പോഴേ ചന്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ഉദ്ഘാടനത്തിന് സെറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ വന്നിട്ട് സംസാരിക്കുമല്ലോ, അതൊക്കെ സെറ്റിട്ടുണ്ടായിരുന്നു ഇവിടെയാണ്. നമ്മുടെ ജഗതി ചേട്ടനും കൃഷ്ണൻകുട്ടി നായരൊക്കെ സംസാരിക്കും. ആദ്യം ആ ഉദ്ഘാടനം തുടങ്ങുന്നത് നമ്മുടെ ജഗതി ചേട്ടൻ്റെ സംസാരത്തിലാണ്. എന്നതിന് ശേഷം നമ്മുടെ മോഹൻലാൽ വരുന്നു പറഞ്ഞിട്ട് എല്ലാവരും ജനക്കൂട്ടം വരും. ആ ജനക്കൂട്ടം വരുന്നതൊക്കെ കൂടി കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ അത് ഈ ചന്തയിലേക്കുള്ള വഴിയിലാണ്. ഇത് ഇങ്ങോട്ടാണ് ചന്തയിലേക്കുള്ള വഴി, ഇത് ചന്തയിലേക്കുള്ള വഴി. ഈ വഴിയാണ് ആ മോഹൻലാൽ വരുന്ന കാറ്, അംബാസഡർ കാർ ഇങ്ങനെ വരുന്നത് കാണിക്കുന്നത്. ഈ വഴിയിൽ വന്നിട്ട് ഇങ്ങനെ നിർത്തും ഇവിടെ. ഇവിടെ നിർത്തിയിട്ട് ആ മോഹൻലാൽ ഇറങ്ങട്ടെ എന്ന് പറയുന്നത് ഈ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടാണ് കേട്ടോ. നാലും കൂടിയ ജംഗ്ഷനാണിത്. ഇവിടെ വെച്ചിട്ടാണ് മോഹൻലാൽ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഇറങ്ങുകയില്ല. അവസാനം മമ്മൂക്ക വന്നിട്ട് പറയും ചതിച്ചാശാനെ, ജോഷി എന്നെ ചതിച്ചാശാനെ എന്ന് പറഞ്ഞിട്ട് അവസാനം കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കുന്ന എൻ്റെ ആശാനോട് എന്നോട് പറയും ആശാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് ഒക്കെ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ആൾക്കൂട്ടം കൂടുന്നു, അവസാനം കൃഷ്ണൻകുട്ടി നായരെ ഇറങ്ങി വരുന്നത്. പിന്നെ ഈ ഒരു ഇവിടെയാണ് സെറ്റിട്ടുണ്ടായിരുന്ന പറഞ്ഞു സ്റ്റേജ് സെറ്റിട്ടിട്ട് അത് പിന്നെ മുട്ട എറിയുന്നത് കൃഷ്ണൻകുട്ടി നായരെയും ഒക്കെ മുട്ട എറിയുന്നിട്ട് അവസാനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ കടയിൽ ആ ഹോണ്ടയുടെ സർവീസ് സെൻ്ററാണ് അവിടെ ആ കട ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ലൊരു തമാശ ഉണ്ടായില്ല. എന്താ വെച്ചാൽ കത്രിക കൊണ്ട് മുറിക്കുമ്പോൾ മുറിയില്ല, ആ മൂർച്ചയില്ലാത്ത കത്രികയും കൊണ്ട് അവസാനം ആ മമ്മൂക്കയുടെ ഒരു മുഖഭാവം അതൊരു പ്രത്യേക ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാട്ടോ.
അപ്പൊ എന്തായാലും ഇതാണ് ഈ കോട്ടയം കോട്ടയം കുഞ്ഞച്ചൻ്റെ ആ ഒരു ടൗൺ മമ്പൂരി ടൗണിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് യാത്രയാവാം അല്ലെ. മോഹൻലാൽ ഇറങ്ങട്ടെ, സംവിധായൻ ജോഷി അല്ലെ ചലച്ചാച്ചാനെ, കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുത് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു ആചാരം. മലയാള സിനിമയുടെ അഭിമാന ബാനറും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകൻ ശ്രീമാൻ പാറ്റക്കുളം വാസു. ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അവസാനമാണ്. ഇത് തിരിച്ചു വരുന്ന വഴിയാണ്, നമ്മൾ അമ്പൂരി ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. പന്ത എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇത് പന്ത ജംഗ്ഷൻ അവിടെയാണ്. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വന്നു കേട്ടോ. ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്, നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനിൽ പ്രതാപചന്ദ്രൻ ചേട്ടൻ്റെ വീടായിട്ട്, നമ്മുടെ ബാബു ആൻ്റണി ചേട്ടൻ്റെയൊക്കെ വീടായിട്ട് കാണിക്കുന്നത് ദേ ഈ വീടാണ്. ഇത് ഏകദേശം ചെറിയ ചേഞ്ചസേ വന്നിട്ടുള്ളൂ, ഏകദേശം അതേപോലെ തന്നെ നിൽക്കുന്നില്ല. അന്നും കാലത്തും 31 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഏകദേശ രൂപം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വീടിനുള്ളത്. സോ ആ സിനിമയിൽ, നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്നുള്ള സിനിമയിൽ ഒരുപാട് പ്രതാപ് ചന്ദ്രചേട്ടൻ്റെ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന, ആ സിനിമയിലെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന സീൻസ് നമ്മുടെ മോളിക്കുട്ടി, നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ്റെ മകളായിട്ടുള്ള മോളിക്കുട്ടിയെ പെണ്ണ് ചോദിക്കുമ്പോൾ അതിന് പകരം വീട്ടാനായിട്ട് നമ്മുടെ കെ പി എസ് ഉള്ളത് ചേച്ചിയുടെ ആങ്ങളമാരായിട്ടുള്ള ഉപ്പ് കണ്ട മൃതദേശം സുകുമാരൻ ചേട്ടനും സംഘമൊക്കെ ആയിട്ട് വന്നിട്ട് ഇതേ അവർ ഉള്ളിൽ കയറുന്നത്, ജീപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ അതിന് ഗുണ്ടകളായിട്ട് അടികൂടുന്നതും അവരെയൊക്കെ അടിച്ചു വീഴ്ത്തുന്നതും അവസാനം ആ ഫൈറ്റിൻ്റെ അവസാനമാണ് പോലീസ് വരും. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ സുകുമാരൻ ചേട്ടൻ പറയും, പറഞ്ഞാൽ മതി, തൊട്ട് കളിക്കേണ്ട, സി എ റാങ്കിലുള്ള ഒരുത്തന് അവന് താഴെ ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല, അത്രയും റാങ്കിലുള്ളവരടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ, അതിന് താഴെയുള്ളവരോടൊന്നും സംസാരിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് കയറുന്നത് ഇങ്ങോട്ടാണ്. പോലീസ് ജീപ്പ് നിർത്തി കയറുന്നതൊക്കെ ഇവിടെ ഈ ഫ്രണ്ടിലാട്ടോ. നല്ലൊരു പഴമ നിറഞ്ഞ ഒരു സ്ഥലം എങ്കിലും കുറച്ച് മോഡിഫിക്കേഷൻസ് വന്നു വീടിന്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഒരു സീനുള്ളത് നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ ചോദിക്കാൻ വരുന്നൊരു സീനുണ്ട്, അതായത് പെണ്ണ് ചോദിക്കുമ്പോൾ എന്താ ഇങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കാൻ വരുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദേ ഇവിടെ വെച്ചിട്ടാണ്. ഇന്നസെൻറ്റ് ചേട്ടൻ കയറി വരും, കെ പി എസ്സിലുള്ളത് ചേച്ചിയും മക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. ഇന്നസെൻറ്റ് ചേട്ടൻ അങ്ങനെ കയറി വരും, ഇവിടെ നിന്നിട്ടാണ് ചോദിക്കുന്നത്. അവസാനം ഈ പറയുന്ന രംഗങ്ങൾ, അതായത് അപ്പോൾ സൈനുദ്ദീൻ ചേട്ടൻ വരും, വസ്തുവിൻ്റെ കാര്യം പറയാനാണോ വന്നിരിക്കുന്നത്. അപ്പോൾ വിഷമാവസ്ഥയിലാണ് ഇപ്പോൾ ചോദിക്കുക. ഇന്നസെൻറ്റ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ മനസ്സില്ല ചോദിക്കാൻ, കെ പി എസ്സിലുള്ളത് ചേച്ചി പറഞ്ഞ് തള്ളിവിട്ടിട്ട് വന്നാണ്. അപ്പോൾ അതിന് അവർ അപമാനിച്ച് വിടുന്ന, ഇന്നസെൻറ്റ് ചേട്ടനെ അപമാനിച്ച് വിടുന്ന ഒരു സീനാണ് ഇവിടെ ചൂട്ടിയിരിക്കുന്നത്. പ്രതാപൻ ചന്ദ്രൻ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും, സൈനുദ്ദീൻ ചേട്ടൻ അവിടെ ഉണ്ടാവും, ഇന്നസെൻറ്റ് ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്ത വീടാണ് ഇത്. ഇത് പന്ത എന്ന് പറയുന്ന സ്ഥലമാണ്, അമ്പൂരിൻ്റെ തൊട്ട് മുന്നേയുള്ള സ്ഥലമാണ്. അമ്പൂരിക്ക് പോകുന്ന വഴി തൊട്ട് മുന്നേയുള്ള സ്ഥലമാണ്. അമ്പൂരി എന്ന് പറയുന്നത് ഏകദേശം 30-35 കിലോമീറ്ററോളം ഉണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്. അതാണ് അപ്പോൾ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ ഷൂട്ട് ചെയ്ത ഈ ഒരു വീട് ലൊക്കേഷൻ കേട്ടോ. പുള്ളി പാപ്പനുണ്ടോ അവിടെ? ആ മിഖായിൽ ഇടണോ? എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ. ഞാനാണെങ്കിൽ സി ഐ റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ കേറ് കേറ് കേറാ. അപ്പൊ ഫ്രണ്ട്സ്, അതൊക്കെയാണ് കോട്ടയം കുഞ്ഞച്ചനിലെ ലൊക്കേഷൻ കാഴ്ചകൾ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കോട്ടയം കുഞ്ഞച്ചന്റെ വീഡിയോ അത്രയും പെട്ടെന്ന് എടുത്തൊരു ക്യുക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ്, ബിക്കോസ് എനിക്ക് അത്ര സമയം കിട്ടിയുള്ളൂ. ആയക്കൂടി ഒരു മണിക്കൂർ സമയത്തിലാണ് ഞാൻ ഈ വീഡിയോ മൊത്തം എടുത്തത്. ഒരു 4-5 കിലോമീറ്റർ ഞാൻ കവർ ചെയ്തു. തിടുക്കത്തിലെടുത്തൊരു വീഡിയോ ആണ്, കാരണം ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് എൻ്റെ ട്രെയിൻ സ്കിപ്പാവും കേട്ടോ. ഇത് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ, എനിക്ക് അന്വേഷിച്ച് പിടിക്കാൻ സമയം കിട്ടിയില്ല. ഇനിയും ലൊക്കേഷൻസ് കുറച്ചും കൂടി ഉണ്ട് എങ്കിലും അന്വേഷിച്ച് പിടിക്കാൻ സമയം കിട്ടിയില്ല. മാക്സിമം എന്നെ കൊണ്ട് ആവുന്നത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്പൂരി എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ ടൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കോട്ടയത്തിൻ്റെ ഒരു ടച്ചാണ് ഇവിടെയുള്ളത്, നിറച്ച് കണ്ടോതാ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. ഇതാ റബ്ബർ കാടുകളാണ് മൊത്തം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹില്ലി ഏരിയ, ഒരു കുന്നും മലകളൊക്കെ നിറഞ്ഞ ചെറിയൊരു ഏരിയയാണ്. ഒരുപാട് കാടില്ല, റബ്ബറാണ് മൊത്തം. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ലൊക്കേഷൻ കാഴ്ചകൾ എല്ലാം, അമ്പൂരി ടൗണും കാഴ്ചകളും കുഞ്ഞച്ചൻ്റെ പഴയ ഓർമ്മകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മിസ്സായത് ഇന്നസെൻറ്റ് ചേട്ടൻ്റെ വീട് എവിടെയെന്ന് കിട്ടിയിട്ടില്ല, അപ്പോൾ അതാണ് മിസ്സായത്. അപ്പോൾ എന്തായാലും ഇത് കാരണമാണ് ട്രെയിൻ മിസ്സാവും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു കിടിലൻ ലൊക്കേഷൻ വ്ളോഗായിട്ട് ഉടൻ തന്നെ ശ്രീജിത്ത് വ്ളോഗിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പോസിറ്റീവ് നോട്ടിൽ എല്ലാവർക്കും ഗുഡ് ബൈ.